ചിറ്റാറിൽ നിന്നും കോന്നി ആനക്കൂട് വരെയുള്ള ഒരു ചെറിയ യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചിറ്റാറ് ഗ്രാമപഞ്ചായത്ത്, അതായത് കോന്നി താലൂക്കിൻ്റെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തിലൊന്നാണ് ചിറ്റാറ് ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ അല്ലെങ്കിൽ തിരുവല്ല. അതേപോലെ ചിറ്റാറെന്ന് പറയുന്നത് ഒരു പ്ലാന്റേഷൻ ടൗൺഷിപ്പ് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പണ്ടത് തേയിലയും കാപ്പി ആയിരുന്നെങ്കിൽ ഇന്നത് റബ്ബർ ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 30 കിലോമീറ്ററോളം ഉള്ളിലോട്ട് മാറി റിസർവ് ഫോറസ്റ്റാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വില്ലേജ്, അതായത് ചിറ്റാർ വില്ലേജിനെ ഒരു കൊക്കൂണ് പോലെ കാത്തു സൂക്ഷിക്കുന്ന, പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഫോറസ്റ്റ് ഏരിയയാണ് അതിൻ്റെ ചുറ്റുമുഴുവൻ ഉള്ളത്. അതിൻ്റെ നടുക്കുള്ളൊരു ഒരു വില്ലേജാണ് ഈ ചിറ്റാർ എന്ന് പറയുന്നത്. റിസർവ് ഫോറസ്റ്റ് ഏരിയയിൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണെങ്കിൽ കൂടി ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, മർച്ചൻ്റ് നേവി എൻജിനീയേഴ്സ് അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ ആൾക്കാരെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വില്ലേജ് കൂടിയാണ് ഈ പറയുന്ന ചിറ്റാർ വില്ലേജ്. അതിൽ എടുത്തു പറയാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ കെ സി രഘുനാഥ പിള്ളൈ, അതായത് ചന്ദ്രയാൻ 2 മിഷൻ്റെ വെഹിക്കിൾ ഡയറക്ടർ കൂടിയായിരുന്ന കെ സി രഘുനാഥ് പിള്ളൈ ചിറ്റാർ പഞ്ചായത്തിൻ്റെ ഭാഗമായ വയ്യാറ്റുപുഴയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ ശ്രീജിത്ത് ഭദ്രൻ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ മർച്ചൻ്റ് നേവി എഞ്ചിനീയർ കൂടിയായ ഇദ്ദേഹവും ഈ വില്ലേജിൽ നിന്നും, ചിറ്റാർ വില്ലേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു പ്രഗത്ഭനായ വ്യക്തി കൂടിയാണ്. ചിറ്റാറിൽ നിന്നും നേരിട്ട് വളരെ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ പള്ളിമുക്ക് ജംഗ്ഷനിലെത്തും. അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കോന്നി തന്നിത്തോട് ഭാഗത്തോടും ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ, അച്ചൻകോവിൽ ഭാഗത്തോട്ടുമാണ് ഈ റോഡ് പോകുന്നത്. നമ്മൾ റൈറ്റ് എടുത്ത് കോന്നിയിലോട്ട് പോകുന്ന ഭാഗത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇത് മുഴുവൻ വനാന്തര മേഖലയാണ്. നമ്മൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്താൽ മനസ്സിലാവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ഇവിടുന്ന് നമ്മളിപ്പം ചിറ്റാറ് കഴിഞ്ഞ് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ടാറിട്ട റോഡ് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ വളരെ തിക്കായിട്ടുള്ള, വളരെ നിബിഡമായ വനപ്രദേശമാണ് നമുക്കിപ്പം ചുറ്റുവട്ടത്ത് കാണാൻ കഴിയുന്നത്. നമ്മൾ കാറിൻ്റെ വിൻഡോസ് ഒക്കെ താത്തിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എ സിയിൽ കിട്ടുന്നതിനേക്കാളും നമുക്കത് എടുത്ത് പറയാൻ അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അത്രത്തോളം നല്ല ശുദ്ധമായ വായുവും അതിൻ്റെ തണുപ്പും നന്നായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വനപ്രദേശമാണ് എന്ന് പറയുന്നത്. ഇതിൽ റോഡൊക്കെ തന്നെ വളരെ നല്ല റോഡുകൾ തന്നെയാണ്. ഈ റോഡുകളെല്ലാം തന്നെ ഫോറസ്റ്റിൻ്റെ ക്യാമറ കണ്ണുകളിൽ നിരീക്ഷണത്തിൽ പെടുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് സൈൻ ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നിരീക്ഷണത്തിലാണ്. ഇവിടെ നിർത്തുകയോ ഇവിടെ ഇറങ്ങി വന്യജീവികളെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് അവരുടെ ക്യാമറ കണ്ണുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രത്യേകം എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ വന്യജീവികളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇതിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ വന്യജീവികളെ കാണാനും അല്ലെങ്കിൽ അവ റോഡുകൾ ക്രോസ് ചെയ്യുന്നതുമായ ഏരിയകൾ ഈ യാത്രയിലുണ്ട്. ഇവിടെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, റോഡിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ഗാർഡ് റെയിൽ വെച്ചിട്ടുണ്ട്. ആ ഗാർഡ് റെയിൽ അതിൻ്റെ ആ താഴ്വശമൊക്കെ തന്നെ വളരെ വലിയ കൊക്കയാണ്. നമ്മളിടയ്ക്ക് വണ്ടി നിർത്തിയത് നോക്കിയ സമയത്ത് അത് വളരെ വലിയ കൊക്കയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഗാർഡ് റെയിൽ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ യാത്ര നേരിട്ട് ചെന്നിറങ്ങുന്നത് തണ്ണിത്തോട്ടിലോട്ടാണ്. തണ്ണിത്തോട് ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇടത്ത വശത്തോട് കൂടി കല്ലാറ്, അതായത് പമ്പയാറിൻ്റെ ഭാഗമായ കല്ലാറ് അതിനെ ചുറ്റി ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. കല്ലാറെന്ന് പേര് കേൾക്കുന്ന പറയുന്നത് പോലും തന്നെ കല്ലാറല്ലെങ്കിൽ കല്ലടയാറ് എന്നാണ് അതിനെ പറയുന്നത്. അത് അത്രമാത്രം കല്ല്, ആ ആറ്റിൽ കല്ലുകളാൽ എത്രമാത്രം ഉരുളം കല്ലുകൾ ആ ആറ്റിലുണ്ട് എന്നതിനെ ആ പേര് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര ഈ ഇടത്ത് വശത്തോടെ ഒഴുകുന്നത് നമുക്ക് ഇതിൽ കാണാൻ, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കല്ലടയാറ് ശരിക്കും വളരെ തെളിനീരായിട്ടുള്ള നല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിലോട്ട് ഇറങ്ങാം എന്നുള്ള ഒരു ആക്സസ് നോക്കിയാണ് ചെറുകയാണ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോഴാണ് അവിടെ അടുത്ത് തന്നെ ആ വളവിലെ ഒരു നല്ല കടവ്, നമുക്കിറങ്ങാനുള്ളൊരു കടവ് കണ്ടെത്തി. നമ്മളിപ്പം വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ആ കടവിലോട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ജലനിരപ്പ് അധികം ഇല്ല. അതായത് കുട്ടികളെ കൊണ്ടോ അല്ലെ നമ്മൾ പരിചയമില്ലാത്ത യാത്രക്കാർക്കോ നമുക്കവിടെ ഇറങ്ങിയപ്പം കുളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്.
വീണ്ടും തണ്ണിത്തോട് കോന്നി ഭാഗത്തെ റോഡുകൾ നമ്മുടെ ടാർട്ടർ റോഡുകളായി മാറി, ഇൻ്റർലോക്ക് കഴിഞ്ഞു. ഇതുവഴി ശരിക്കും ബസ് റൂട്ടുള്ള റോഡ് തന്നെയാണ്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ യാത്ര പോകുന്ന സ്ഥലം തന്നെയാണ്. ഒരു വിജനമായ ഏരിയ ആണെങ്കിൽ കൂടി റോഡുകളൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഇവിടെ കിളികളുടെയൊക്കെ സൗണ്ടും അവറ്റകളുടെ ചിറകടി സൗണ്ടും അങ്ങനെയൊക്കെ തുടങ്ങിയൊരു ഒരു അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു അന്തരീക്ഷമാണ്. വെള്ളം വളരെ കുറവാണെങ്കിലും ചില ഏരിയകളിലൊക്കെ ഇച്ചിരി കൂടെ നമ്മുടെ ഒരു അരയറ്റം വരെയൊക്കെ ആഴമുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുങ്ങി കുളിക്കാൻ പറ്റും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ തണുപ്പ് ഈ കടരുവി ആയതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ്, നമുക്കത് കോരി കുടിക്കാൻ തോന്നും. അതേപോലെ തന്നെ അതിൻ്റെ തണുപ്പ് വളരെ എന്താ പറയുക, ഒരു പ്രത്യേകതരം തണുപ്പ്, കാട്ടിക്കട ഒഴുകുന്ന അരുവിയുടെ ഒരു തണുപ്പ്, അത് വളരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഈ ചൂടത്ത് നമുക്ക് അവിടെ നിന്ന് മുങ്ങിക്കുളിക്കാന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായൊരു കാര്യമായിരിക്കും. അടുത്തത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടവിലെ കുട്ടവഞ്ചി സവാരി ഏരിയയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ആ കാണുന്നത്, അവിടുത്തെ ഹോട്ടലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു കടയാണ്. അവിടെ വന്ന് ഞങ്ങൾ കപ്പയും മില്ലുകറിയും ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ഞങ്ങളത് കുറച്ചത് വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു. അതിൻ്റെ അപ്പുറത്ത് തന്നെ അവരെ ഓണം ആയതുകൊണ്ട് അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിള്ളേരതിൽ കുറേ എൻജോയ് ചെയ്തു. അതുവഴി അപ്പുറത്തോട്ട് ഇറങ്ങിയാലും ഈ കല്ലാറ അതുവഴിയും കടന്നു പോകുന്നുണ്ട്. അവിടെയും കുറേ ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിപ്പോയി കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി പോരെ ഉണ്ണിക്കുട്ട, ഇനി പോരെ ഉണ്ണിക്കുട്ട. കുട്ടവഞ്ചി സവാരിക്കുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ നമുക്കിവിടെ ബാംബു വില്ലാസ് ഉണ്ട്. അതിൽ താമസിക്കാൻ, ഒരു ദിവസം താമസിക്കാനുള്ള ടിക്കറ്റ്, ഇതൊക്കെ തന്നെ കോന്നി റിസർവ് ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ കോന്നി എലിഫൻറ്റ് കേജ് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യാത്ര ഇപ്പോൾ കോന്നി ആനക്കൂട്ടിലോട്ടാണ്. ആനക്കൂട്ടിലെത്തി എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടിക്കറ്റുണ്ട്. താഴെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മേളിൽ വന്നു കഴിഞ്ഞാൽ പെണ്ണു വിടുന്നതിൽ ഒരു കുട്ടിയാനയുണ്ട്. കുട്ടിയാനയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ കുറേ വലിയ ആനകളെയും കാണാൻ പറ്റും. ഒരു 19 വലിയ ആനകളും അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ ഒരു നല്ല അനുഭവമായിരിക്കും. അതേപോലെ ചെറിയ പാർക്കുകളുണ്ട് അനക്കുന്നി ആനക്കൂട്ടി തന്നെ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കുണ്ട്. പിന്നെ അതേപോലെ ഒരു മ്യൂസിയം ഉണ്ട്. ആനയുടെ ഭാഗങ്ങളൊക്കെയുള്ള കൊമ്പും പല്ലും അങ്ങനെ തുടങ്ങിയ ആനപിടുത്തത്തിൻ്റെതായ കഥകളും ഒക്കെ നമ്മളെ പറഞ്ഞ ഒരു മ്യൂസിയവും അവിടെ ഉണ്ട്. എല്ലാത്തിനും കൂടി ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ ഇതിൽ. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.